ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ വാർഷിക മൂല്യനിർണയത്തിന്റെ കൊസ്റ്റിൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്പോൾ ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ ഈ കൊസ്റ്റിൻപേപ്പറിലെ കൊസ്റ്റ്യൻസും നമുക്ക് ആൻസേഴ്സും ഒന്ന് പറയാം ഓക്കെ റെഡിയാണോ ഒന്നര മാർ ഒന്നര മണിക്കൂറാണ് എക്സാം എഴുതാൻ മാർക്ക് നാൽപ്പതാണ് ഓക്കെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിലാണ് ഉത്തരം എഴുതേണ്ടത് ഒന്നാമത്തേത് കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ് ബിംബേഡ്ക എടക്കല് ആദംഗഡ് മെഹർഗഡ് ഏതാണ് എടക്കലാണ് ശരിയായ ഉത്തരം രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയ ശില ഏത് ചുണ്ണാമ്പുകല് മാർബിള് ബസാൾട്ട് സ്ലേറ്റ് ഏതാണ് ബസാൾട്ട് ആണ് െ മൂന്ന് നീതി ആയോഗിന്റെ അധ്യക്ഷനാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇനി നാല് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകമാണ് നിയമനിർമ്മാണ വിഭാഗം മറ്റ് രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതാണ് കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഒന്നും ഒന്നുകൂടെ പറയാം നീ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളാണ് ഗവൺമെൻറ്റിനുള്ളത് ഇനി അഞ്ച് ഏർ സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതത്തിന്റെ പ്രത്യേകതകളിൽ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ട് മൂന്നെണ്ണം പറഞ്ഞുതരാം ആര്യന്മാർ അവിടെ വിവിധ ഗോത്രങ്ങളായിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഇനി ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്രതലവനായി തിരഞ്ഞെടുത്തിരുന്നു ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്ര സഭകൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് ഓരോ ഗോത്രങ്ങളിലും നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ഗോത്രത്തിലെയും മുതിർന്ന അംഗത്തെ അവര് ഗോത്ര തലവനാക്കും ഈ ഗോത്ര തലവന്മാരെ സഹായിക്കാനേ ഗോത്ര സഭകൾ ഉണ്ടാവും ഓക്കെ ഇനി ആറ് മൗരി രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു അല്ലേ അപ്പോൾ അവർക്ക് ആ ഒരു സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രാജ്യം വളരെ വിസ്തൃതമായിരുന്നത് കൊണ്ടാണ് രണ്ട് ഭരണം രാജാവിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് മൂന്ന് രാജ്യത്തുടനീളം ഏകീകൃതമായ ഒരു ഭരണ സംവിധാനമാണ് നിലനിന്നിരുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു മൗര്യ രാജ്യത്തെ അവർ സാമ്രാജ്യം എന്ന പദവിയിലാക്കി കൊണ്ടുവന്നത് ഇനി ഏഴ് പ്രഭാവത്തിന് കാരണമാകുന്ന വാദങ്ങളുടെ പേരെഴുതുക ഏതൊക്കെയാണ് ഹരിത ഗൃഹപ്രഭാ പ്രഭാവമാണ് ഓക്കേ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മീതേന് അതുപോലെ തന്നെ ഓസോണ് ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡ് മീതേനി ഓസോൺ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമാവുന്നത് ഇനി എട്ട് പദസൂര്യം പൂർത്തിയാക്കാനാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് സാശ്രയത്വം വളർച്ച രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം നമ്മൾ എഴുതണം ഏതൊക്കെയാണ് തുല്യത ആധുനികവൽക്കരണം ഓക്കെ തുല്യത ആധുനികവൽക്കരണം ഒൻപത് സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് കുടുംബം എന്ന് പറയുന്നത് ചെറിയ സംഘമാണ് ഓക്കെ അതൊരു സവിശേഷതയാണ് ചെറിയ സംഘം അതുപോലെ പരിചിതരാണ് അവിടെയുള്ളത് ഉയർന്ന സംഘബോധം ഉണ്ടായിരിക്കും അംഗങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവരുമായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ ഇതിലെ ഏതെങ്കിലും രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾ എഴുതിയാൽ മതി ഇനി പത്ത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് പത്താമത്തെ ചോദ്യം സിന്ധു നദീതര സംസ്കാരത്തിന്റെ ഉത്ഗനത്തെ സൂചിപ്പിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ താഴെ വരുന്നത് എ എന്ന് പറയുന്നത് എന്താണ് ആ എ ആയിട്ട് വരുന്നത് സർ ജോൺ മാർഷ്യൽ ആണ് ഓക്കെ സൺ ജോർ സർ ജോൺ മാർഷ്യൽ സിന്ധു നദീതര സംസ്കാരം അവിടെ ആർ ഡി ബാനർജി കൊടുത്തിട്ടുണ്ട് ആർ ഡി ബാനർജിയെ പോലെ തന്നെ വരുന്ന മറ്റൊരാളാണ് ദയാറാം സാഹിനി എന്നുള്ളത് ദയാറാം സാഹിനി ഇനി ബിയിൽ ആരപ്പേൽ ഖനനം നടത്തി എന്നുള്ളതാണ് ആർ ഡി ബാനർജി ചെയ്തത് മോഹൻജദാരോയാണ് ഓക്കെ മോഹൻജദാരോ അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് സർ ജോൺ മാർഷ്യൽ ബി എന്ന് പറയുന്നത് ദയാറാം സാഹിനി സി എന്ന് പറയുന്നത് മോഹൻജദാരോ ഇനി രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഇവിടെ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും നിയമിക്കുന്നു അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നു കൂടാതെ സർവ്വ സൈന്യാധിപനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും അടി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ദയാഹർജി തീർപ്പ് അദ്ദേഹമാണ് ഒന്നും ഒന്നുകൂടെ പറയാം പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും നിയമിക്കല് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കല് സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നു പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു അടിയന്തരാവസ്ഥയും അതുപോലെ തന്നെ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കലും ഇദ്ദേഹമാണ് ഓക്കെ അപ്പോൾ ഇത് എന്തായാലും കൂട്ടുകാർ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കുക പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് ഇനി പന്ത്രണ്ട് ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഭൂമി തൊഴിൽ സംഘാടനം മൂലധനം ഓക്കെ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇനി ആഗോള താപനം എന്നാൽ എന്ത് ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആഗോള താപനം എന്ന് പറയുന്നത് ആ അരിത ഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഒരു വർധനവിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയാം ഇനി ഇതിന്റെ ഇത് ഭീഷണിയാവുന്നത് എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുങ്ങുന്നതിലൂടെ സമുദ്ര ജലം ഉയരും കാരണം താപം കൂടുമ്പോൾ നമുക്കറിയാം താപം എന്ന് പറയുന്നത് ചൂടാണ് അവിടെ ചൂട് വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം മഞ്ഞ് ഒരുക്കും ആ മഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞാൽ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും സമുദ്ര തീര ആവാസ വ്യവസ്ഥയിൽ വലിയ നാശം നാശം ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷ്യ ദൗർലഭ്യം വൻതോതിലുള്ള കുടിയേറ്റം എന്നിവ കാരണമാകുകയും ആവാസ വ്യവസ്ഥയിലെ പല സസ്യ ജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴി തെളിയിക്കുകയും ചെയ്യും കൂട്ടുകാർ ഇത്രയും ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി മഞ്ഞ് താപം കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ മഞ്ഞുരുകും മഞ്ഞുരുകിക്കഴിഞ്ഞാൽ സമുദ്രത്തിൽ നി ഉയരും അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ആ സമുദ്രപ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും ആവാസ വ്യവസ്ഥയിൽ വലിയ നാശം നഷ്ടമുണ്ടാവും അതുമൂലം തന്നെ അവർ ആ ആളുകൾ കുടിയേറ്റം സംഭവിക്കും അതുപോലെ ഭക്ഷ്യക്ഷാമം അതുപോലെ തന്നെ വൻതോതിലുള്ള കുടിയേറ്റവും ഒരു കാരണമായിട്ട് മാറും ഇത് ജസ്റ്റ് ഒന്നും നിങ്ങളൊരു സ്റ്റോറി പോലെ എന്തെങ്കിലും ആലോചിച്ചു വെച്ചാൽ മതി ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കരസേനയായിക്കോട്ടെ നാവികസേന ആയിക്കോട്ടെ എല്ലാവരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിരുന്നത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് വിശേഷിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളെ ആയിരുന്നു കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും ഉദ്യോഗസ്ഥരും നടത്തിയ പ്രവർത്തനങ്ങളും നമുക്ക് എഴുതാവുന്നതാണ് കേരളീയ യുവതയുടെ പങ്കാളിത്തവും എഴുതാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒ രണ്ടോ മൂന്നോ പോയിന്റ് എഴുതിയാൽ മതി

ഇനി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് ഓരോന്നിനും നാല് സ്കോർ വീതമാണ് പതിനഞ്ചാമത്തെ ചോദ്യം എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏയിൽ നോക്കൂ ഉത്തരം നമുക്ക് വായിക്കാം വർദ്ധമാന മഹാവീരൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ചൈനമതമാണ് ജൈനമതം ഇനി കൗഡില്യൻ കൗഡില്യവവുമായി ബന്ധപ്പെട്ടത് ഏതാണ് അർദ്ധശാസ്ത്രമാണ് കൗഡില്യൻ ഇനി കാളിദാസനുമായി ബന്ധപ്പെട്ടത് അഭിജ്ഞാന ശാകുന്തളം ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടത് ത്രിപിടകങ്ങളാണ് ത്രിപിടകങ്ങൾ ഓക്കെ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു മാസ് ദോളോയിങ് ഇനി ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏഹ് എന്തൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന വെള്ളപ്പൊക്കം പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച പകർച്ചവ്യാധികൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഹരപ്പൻ സംസ്കാരം തകരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇനി പ്രാചീന തമിഴകത്തെ വിവിധ തിണകളിലെ സാമൂഹിക ജീവിതം വിശകലനം ചെയ്യുക ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഇമ്പോർട്ടന്റ് ആയത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കൂട്ടുകാരെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഇവിടെ ഏതൊക്കെയാണ് തിണ ആ കുറിഞ്ചി മുല്ലെ മരുതം നെയ്തൽ പാലെ ഇപ്പോ ഈ കുറിഞ്ചിയിൽ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാട് മലയാണ് വരുന്നത് അവിടുത്തെ തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടലാണ് മുല്ലയാണെങ്കിൽ പുൽമേടുകളാണ് അവിടുത്തെ തൊഴിൽ കന്നുകാലി വളർത്തലാണ് മരുതമാണെങ്കിൽ വയലാണ് കൃഷിയാണ് അവിടുത്തെ തൊഴിൽ നെയ്തൽ ആണെങ്കിൽ തീരപ്രദേശത്താണ് തൊഴിൽ മീൻപിടുത്തമാണ് പാലയാണെങ്കിൽ വരണ്ട പ്രദേശം കവർച്ചയാണ് ഇത് കൂട്ടുകാരുടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് തോത് ദിശ ചിഹ്നങ്ങൾ ഒന്നും ഒന്നുകൂടെ പറയാം തോത് ദിശ നിറങ്ങള് ചിഹ്നങ്ങൾ ഇനി ഏർ പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം മഴ വെള്ളം മണ്ണിലേക്ക് താഴാനും താഴ്ത്താനും സംഭരിക്കാനും സഹായിക്കുന്ന നാല് പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ തണ്ണീർത്തടങ്ങൾ ഒരുപാട് വെള്ളത്തെ അബ്സോർബ് ചെയ്യുക പിടിച്ചു വെക്കുക ചെയ്യും അതിലൂടെ നമുക്ക് വെള്ളം സംഭരിക്കാൻ കഴിയും വനങ്ങൾ നിലനിർത്തുക അതുപോലെ മരങ്ങൾ വളർത്തുക തട്ടുകൃഷി തടയണകൾ നിർമ്മിക്കുക മഴക്കുഴികൾ നിർമ്മിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് അപ്പം ഇരുപതാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിന്റെ സവിശേഷതകൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും കൃഷി ആരംഭിച്ചത് കൃഷി ആരംഭിച്ചതോടുകൂടി അവിടെ സ്ഥിരവാസം തുടങ്ങി സ്ഥിരവാസം ചുടങ്ങുകയും ചങ്ങാട്ടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു കാരണം അവർക്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് ഒരു നടന്നു പോവേണ്ട അവസ്ഥ അപ്പം അതുകൊണ്ട് അവർ ചങ്ങാട്ടങ്ങൾ നിർമ്മിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു കല്ല് തടി എല്ല് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു ശിലായുധങ്ങളും മിനുസപ്പെടുത്തി കാരണം അവർക്ക് വേട്ടയാടുകയും കൃഷി കൂടുതൽ മെച്ചപ്പെടുത്തുകയും വേണം അതുകൊണ്ട് ശിലായുധങ്ങളെ മിനുസപ്പെടുത്താനും തുടങ്ങി ഓക്കെ ഇനി നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് കാലാവസ്ഥ രണ്ട് ഭൂപ്രകൃതി മൂന്ന് സസ്യങ്ങളും ജന്തുക്കളും നാല് മാതൃശില അഞ്ച് സമയം ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും ഒക്കെ ഇനി ഭൂപ്രകൃതി െങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും സസ്യങ്ങളും ജന്തുക്കളും ആണെങ്കിൽ സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അവക്ഷയത്തിന് കാരണമാവാറുണ്ട് മാതൃശില എന്ന് പറയുന്നത് മണ്ണിന്റെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ഇതിന്റെ സമയമാണെങ്കിലോ മണ്ണിന്റെ കനവും അതിന്റെ ഘടനയും അത് രൂപം കൊള്ളെടുക്കാനുള്ള സമയത്തെ ആശ്രയിച്ചിരിക്കും ഓക്കെ ചില മണ്ണ് എന്ന് പറയുന്നത് അതിന്റെ കനം കൂടുതലായിരിക്കും ചിലപ്പോൾ ഘടന കൂടുതലായിരിക്കും അപ്പം അത് സാവ സാവധാനത്തിലായിരിക്കും രൂപം കൊള്ളുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടുകാരൊന്ന് ഇതേപോലെ ഓരോന്ന് ആദ്യം ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം എന്നിട്ട് ഓരോ ഘടകങ്ങളിൽ എന്തൊക്കെയാണോ വരുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയുമാണ് ഈ കൊസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കൊസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു എഴുതി കാണിച്ചിട്ടില്ല നമുക്ക് അതിന്റെ ഒരു സമയപരിധി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്